ഷലോം മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പന്തക്കുസ്ത വചന പഠന യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ എത്തി നിൽക്കുന്നത് ഏത് പുസ്തകം? അപ്പസ്തോല പ്രവർത്തനം. വളരെ പവർഫുൾ ആയിട്ടുള്ള പുസ്തകം. പലരും ഈ ദിവസങ്ങളിലൊക്കെ അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നുണ്ട്. വായിക്കാത്തവർ ഒന്ന് വായിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഒരു ചെറിയ വചനമാണ്. പലരും പറയും, അച്ഛാ വലിയ വചനമൊന്നും നൽകല്ലേ, പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നൊരു ചെറിയ വചനം നൽകുകയാണ്, പഠിക്കാൻ എളുപ്പമുള്ള വചനം. അപ്പസ്തോല പ്രവർത്തനം 10:44 തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10:44. കുഞ്ഞിക്കും വചനമാണ്, പെട്ടെന്ന് പഠിക്കാം. വചനം ഇങ്ങനെ പറയുന്നു: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചെഴുതി വായിച്ചേ. വെൻ പീറ്റർ വാസ് സ്റ്റിൽ സ്പീക്കിംഗ് ദ ഹോളി സ്പിരിറ്റ് ഫെൽ അപ്പോൺ ഓൾ ഹു ഹേർഡ് ദ വേർഡ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് ലീഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കൂട്ടായ്മയിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഇതാ ചെറിയൊരു വചനം പഠിപ്പിക്കുന്നു. അവരുടെ എല്ലാവരുടെയും മേൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് കടന്നു വന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നു പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് ശ്രദ്ധിക്കണം. കാരണം എന്നാണെന്നറിയോ? അല്പം വിമർശനാബുദ്ധിയാ നമ്മൾ ഈ വചനത്തെ കാണണം. ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. ഞാനിത് പറയാൻ കാരണം എന്നാണെന്നറിയോ? നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒത്തിരി വചനപ്രഘോഷകർ, ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളുണ്ട്. പറയുന്നു, ഞാനൊക്കെ ആ ഗ്രൂപ്പിൽ പെട്ടതാണ്. ശരിയാണ്, അല്പം വിമർശനാബുദ്ധിയ കാണണം. കാരണം എന്നാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ നിഴലിച്ചു നിൽക്കുന്നത് ഞാൻ, എൻ്റെ കാര്യം, എൻ്റെ മഹത്വം, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവല്ല നിറഞ്ഞു നിൽക്കുന്നത്. ഞാനീ പറയുന്നത് ശരിയല്ലേ? ചിലരുടെയൊക്കെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇതിലെവിടെയാണ് പരിശുദ്ധാത്മാവ്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, വിമർശനാബുദ്ധിയ ഇത് മനസ്സിലാക്കണം. തിരുത്തേണ്ടത് തിരുത്തണം. പത്രോസ് ലീഹ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ തെറ്റെന്ന് പറയുന്നത്, അനേക ശുശ്രൂഷകരുടെ ജീവിത വഴികളിൽ അവർ തന്നെയാണ് നിഴലിച്ചു നിൽക്കുന്നത്, അവർ തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയിൽ കൃത്യമായിട്ട് നിൽക്കേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം അതൊരു ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു വചനം പത്രോസ് ലീഹ ദേ എനിക്കും നിങ്ങൾക്കും കൂടെ നൽകുകയാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ ആരാണ് നിറഞ്ഞു നിൽക്കേണ്ടത്? പരിശുദ്ധാത്മാവ്. നമ്മളല്ല, ഞാൻ എൻ്റേത് എന്ന് തുടങ്ങിയതല്ല, മറിച്ച് ആരാണ്? പരിശുദ്ധാത്മാവ്. നമുക്കതുകൊണ്ട് ഈ വചനം നന്നായിട്ടൊന്നും കൂടെ പഠിക്കാം. അപ്പസ്തോല പ്രവർത്തനം 10:44 തിരുവചനം: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ വചനം പഠിക്കുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു വചനം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. അപ്പസ്തോല പ്രവർത്തനം, അതായത് തൊട്ടടുത്ത അധ്യായം, 11:15 തിരുവചനം: ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകത്തിൽ ഇത് ആവർത്തിച്ച് നമ്മളിത് കാണുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ ആര് നിറഞ്ഞു നിൽക്കണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം. നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈകളൊന്ന് കൂപ്പിപ്പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അന്ത്യകാലാഭിഷേകം.